നമസ്കാരം. രാജ്യത്ത് പ്രത്യേക പദവിയുള്ള സംസ്ഥാനങ്ങളിലൊന്നായിരുന്നു ജമ്മു കാശ്മീർ. 2019 ആഗസ്റ്റ് 5 കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ പ്രമേയം പാസാക്കി ഈ പദവി എടുത്തു കളഞ്ഞു. അതിന് തൊട്ടുമുമ്പുള്ള സർക്കാർ നീക്കമെല്ലാം അതീവ രഹസ്യമായിരുന്നു. ഒരുപക്ഷെ ഇവ നേരത്തെ ചോർന്നിരുന്നെങ്കിൽ വലിയൊരു പ്രതിഷേധത്തിന് തന്നെ കാരണമായേനെ. എന്നാൽ അതീവ രഹസ്യമായി സൈനികരെ വിന്യസിച്ച് നേതാക്കളെ വീട്ടു തടങ്കലിലാക്കി കശ്മീരിൻ്റെ സംസ്ഥാന പദവി കേന്ദ്ര സർക്കാർ എടുത്തുകളഞ്ഞു. തീവ്രവാദ പ്രവർത്തനങ്ങൾ കുറയ്ക്കാൻ ഈ നടപടി ഏറെ സഹായിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കശ്മീരിൽ മറ്റൊരു നീക്കത്തിന് കേന്ദ്രം ഒരുങ്ങുന്നു എന്ന പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കശ്മീരിലെ നിരവധി സംഘടനകളുടെ കൂട്ടായ്മയാണ് ഹുറിയത്ത് കോൺഫറൻസ്. 1993 രൂപീകരിക്കപ്പെട്ട ഈ കൂട്ടായ്മയിൽ 26 സംഘടനകളാണ് ഉണ്ടായിരുന്നത്. പാകിസ്ഥാൻ അനുകൂലമായതും നിരോധിക്കപ്പെട്ടതുമായ സംഘടനകളെല്ലാം ഇതിൽ ഉൾപ്പെടുമെന്നതാണ് വസ്തുത. എന്നാൽ ഹുറിയത്ത് കോൺഫറൻസിനെതിരെ ശക്തമായ നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ആലോചനയിലാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഹുറിയത്ത് കോൺഫറൻസിനെ വൈകാതെ തന്നെ നിരോധിച്ചേക്കുമെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. നിയമവിരുദ്ധ പ്രവർത്തനം തടയാൻ നിയമപ്രകാരം നടപടിയെടുക്കുമെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഹുറിയത്ത് കോൺഫറൻസിന് പാകിസ്ഥാനിൽ നിന്നുള്ള സഹായങ്ങൾ ലഭിക്കുന്നുവെന്ന് അന്വേഷണ ഏജൻസികൾക്ക് തെളിവ് ലഭിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. പാകിസ്ഥാനിലെ ചില സ്ഥാപനങ്ങളുടെ സഹായത്തോടെ കശ്മീരിലെ വിദ്യാർത്ഥികൾക്ക് MBBS സീറ്റ് ലഭിച്ചുവെന്ന് അടുത്തിടെ അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. ഹുറിയത്ത് കോൺഫറൻസിൻ്റെ ഭാഗമായുള്ള സംഘടനകൾ വഴിയാണ് ഇതിന് പണം ശേഖരിച്ചതെന്നാണ് തെളിഞ്ഞത്. ഇങ്ങനെ ശേഖരിക്കുന്ന പണം കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനത്തിനും ഉപയോഗിക്കുന്നുണ്ടത്രേ. UAPA സെക്ഷൻ 3 പ്രകാരമാണ് കേന്ദ്രം നടപടിയെടുക്കുക എന്നതാണ് വിവരം. നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് കേന്ദ്ര സർക്കാരിന് തോന്നിയാൽ സംഘടനകൾക്കെതിരെ ഈ വകുപ്പ് പ്രകാരം നടപടിയെടുക്കാൻ സാധിക്കും. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ നീക്കമെന്നും ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നുണ്ട്. ജമായത്തെ ഇസ്ലാമി, JKLF, ദുഖ്ത തരാനെ മില്ലത്ത് തുടങ്ങി 26 സംഘടനകളാണ് ഹുറിയത്ത് കോൺഫറൻസിൽ ആദ്യമുണ്ടായിരുന്നത്. 1993 രൂപീകരിച്ച ഈ സംഘം 2005 രണ്ടായി പിരിഞ്ഞു. സയ്യിദ് അലിഷ ഗിലാനിയുടെയും മിർവായിസ് ഉമർ ഫാറൂഖിൻ്റെയും നേതൃത്വത്തിൽ രണ്ടായി പ്രവർത്തനം. മിർവായിസിൻ്റെ അവാമി ആക്ഷൻ കമ്മിറ്റി, പീപ്പിൾസ് കോൺഫറൻസ് തുടങ്ങിയവരെല്ലാം ഹുറിയത്തിലുണ്ടായിരുന്നു. കർക്കശ നിലപാടുള്ള വ്യക്തിയാണ് സയ്യിദ് അലിഷ ഗിലാനി. ഹുറിയത്തിൽപ്പെട്ട രണ്ട് സംഘടനകളെ 2019 കേന്ദ്രം നിരോധിച്ചിരുന്നു, ജമാഅത്തെ ഇസ്ലാമിയെയും JKLF. എന്നാൽ തീവ്രവാദികൾക്ക് പണമെത്തിക്കുന്നതിൽ ഹുറിയത്തിലെ ചിലർക്ക് പങ്കുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നിയമവിരുദ്ധമായി ഇവർ സ്വീകരിക്കുന്ന പണം കശ്മീരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നാണ് കണ്ടെത്തൽ. ഹുറിയത്ത് കോൺഫറൻസിലെ ചില സംഘടനകൾക്കെതിരെ NIA അന്വേഷണം നടക്കുന്നുണ്ട്. സംഘത്തിലെ പല നേതാക്കളെയും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. യാസീൻ മാലിക്, ആസിയ ആന്തറാബി, മസാറത്ത് ആലം തുടങ്ങിയ നേതാക്കൾക്കെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിച്ചു എന്ന കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.